തൃശൂർ ചിയാരത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ പെൺകുട്ടി നീതുവിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. പ്രതി നിതീഷിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. സുവി വിശ്വനാഥ് ചേരുന്നു വിവരങ്ങളുമായി. സുവി, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഇപ്പോൾ ഏത് തലത്തിലെത്തി നിൽക്കുന്നു? ഒപ്പം ഈ പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ പെൺകുട്ടി നീതുവിൻ്റെ മൃതദേഹം വീട്ടിൽ നിന്ന് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുപോയി. പാറമേക്കാവ് ശാന്തികെട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 11:30 ഈ ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തീകരിക്കും. ഇന്നലെ രാവിലെ 7 നീതുവിൻ്റെ അന്ത്യം സംഭവിച്ചത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. മെഡിക്കൽ കോളേജിൽ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ വൈകിട്ടോടുകൂടി പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് രാവിലെയാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നിരവധി പേരാണ് നീതുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയത്. നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടമായിരുന്നു ഇവിടെ തടിച്ചുകൂടിയിരുന്നത്. പ്രധാനമായും വളരെ ദുഃഖപൂർണമായ, ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചത്. ഏതായാലും നീതുവിന് ജന്മനാട് യാത്രാമൊഴി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസിലെ പ്രതി നിതീഷ്, ഇപ്പോൾ നിതീഷിൻ്റെ അറസ്റ്റ് പോലീസ് ഇന്നലെ വൈകിട്ടോടുകൂടി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുകയാണ്. 12:00 തൃശൂർ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും കൊലപാതകം, ഒപ്പം തന്നെ ഭവന വേതനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രധാനമായും പ്രതി നൽകിയിരിക്കുന്ന മൊഴിപ്രകാരം ഈ പെൺകുട്ടിയുമായി ഇയാൾ 3 പ്രണയബന്ധത്തിലായിരുന്നു. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നതാണ് കൊലപാതകത്തിന് കാരണം, കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിലുണ്ടായ വൈരാഗ്യമാണ് എന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ഫേസ്ബുക്ക് വഴിയാണ് ഇവർ പരിചയപ്പെട്ടത് എന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം പോലീസ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷമാണ് പ്രതിയുടെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മലയാളിയെ ഞെട്ടിച്ച ഈ സംഭവം മലയാളിയെ വീണ്ടും അത് ഏറ്റവും ദാരുണമായ ഒരു കൊലപാതകമാണ് മലയാളിയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ വീണ്ടും അരങ്ങേറിയത്.